ഹലോ ഗായ്സ്, അസ്സലാം വലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ, അടുത്ത വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ ഈ പഴം കൊണ്ടുവച്ചിട്ട് എന്താണ് ഇത് ഉണ്ടാക്കാൻ പോണതെന്നൊരു പിടുത്തമില്ല. വെറുതെ പഴം എടുത്ത് ഒരു കത്തിയെടുത്ത് ഇതേപോലെ ഇങ്ങനെ ചെത്തി. അപ്പോൾ നമ്മൾ ഈ തട്ടിക്കൂട്ട് പരിപാടി എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് ഇതും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാനിങ്ങനെ നോക്കുമ്പോൾ കുറച്ച് തേങ്ങ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതും കൂടെ എടുത്തിട്ടു. പിന്നെ കുറച്ച് മൈദയും കൂടെ എടുത്തിട്ടു. എന്തിനാണെന്ന് അള്ളാഹ്ക്കറിയാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് പഞ്ചസാര ഇട്ടു. അങ്ങനെ ഞാനിത് കുഴക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച്. അപ്പോൾ ഞാൻ ഈ കുഴക്കണ ടൈമിൽ ഞാൻ വിചാരിച്ചു, ഓക്കേ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പൊരിച്ചെടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയല്ല. അപ്പം ഞാൻ മോളോട് പറഞ്ഞു രണ്ട് പൊടിയണ്ണീൻ്റെ ഇല എടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പൊടിയണ്ണീൻ്റെ ഇല ഒരു പ്ലേറ്റിക്ക് വെച്ച് അതിൽ കുറച്ച് നെയ്യൊക്കെ തേച്ച് ഇതേപോലെ കുറച്ച് കുറച്ചാക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് ആവി കയറ്റിയെടുത്തു കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്ത് നോക്കുമ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ആ പോലെ എക്സ്പ്രഷൻ കണ്ടില്ലേ. അതിൻ്റെ ഇടയിൽ എൻ്റെ ചോട്ടാപ്പി കാട്ടുന്നത് കണ്ടില്ലേ, അവിടെ ഇട്ടിട്ട് അല്ല ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അവനക്ക് വാരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവനക്ക് അത് ഇഷ്ടപ്പെടില്ല. ഓൾക്കൊക്കെ സ്പൂണ് കൊടുത്തതുകൊണ്ട് ഓനക്കും സ്പൂൺ വേണം. അപ്പം ഞാൻ ഓൻ്റെ കയ്യിൽ ഒരു സ്പൂണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓനത് കുത്തി ഇളക്കി ഇടക്ക് തിന്നുന്നുണ്ട്, ഇടക്ക് അങ്ങോട്ട് ഇതാക്കണുണ്ട്, ഇങ്ങോട്ട് ഇതാക്കണുണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, അങ്ങനെയൊക്കെ തന്നെയല്ലേ തീറ്റ പഠിക്കുക. അപ്പം അത്രയുള്ളൂ.